ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പനയാംകുഴി ഭാഗത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിരോധമൊരുക്കാൻ സർവകക്ഷി തീരുമാനം. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച കൂടത്തായിൽ ബഹുജന റാലി നടക്കും. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡിലുള്ള പനയാംകുഴിയിൽ കോഴിയുടെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെയാണ് ശക്തമായ ജനകീയ പ്രതിരോധമൊരുക്കാൻ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും സർവകക്ഷി ഭാരവാഹികളുടെയും സംയുക്ത യോഗം തീരുമാനിച്ചത്. കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നുള്ള ദുർഗന്ധവും മലിനജലവും ഓമശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിനെതിരെയുള്ള പോരാട്ടം തുടരുന്നതിനിടയിൽ ഫ്രഷ് കട്ട് ദുരിതം ആവോളം അനുഭവിക്കുന്ന പ്രദേശത്തെ പൊതുജനങ്ങളെ വീണ്ടും പരീക്ഷിക്കാനുള്ള യാതൊന്നും അനുവദിക്കേണ്ടതില്ലെന്നും ബന്ധപ്പെട്ടവർ ഇതിൽ നിന്നും പിന്മാറണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം സൈനുദ്ദീൻ കൊളത്തക്കര, വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് പി ഷഹന, ടി മഹറൂഫ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ചെയർമാനും കെ കരുണാകരൻ മാസ്റ്റർ വർക്കിംഗ് ചെയർമാനും, കെ ആനന്ദകൃഷ്ണൻ ജനറൽ കൺവീനറും, മുനീബ് കുന്നത്ത് കണ്ടി വർക്കിംഗ് കൺവീനറും, പി കെ ഗംഗാധരൻ ട്രഷററുമായ 101 പഞ്ചായത്തല സമരസമിതിക്കും സർവകക്ഷി യോഗം രൂപം നൽകി. സമരസമിതിയുടെ നേതൃത്വത്തിൽ നവംബർ 4 ശനിയാഴ്ച വൈകുന്നേരം 3 കണ്ണിപ്പോയിലിൽ നിന്നും കൂടത്തായിലേക്ക് ജനകീയ പ്രതിഷേധ റാലിയും തുടർന്ന് കൂടത്തായ് ഇവന്റ് ഓഡിറ്റോറിയത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷനും നടക്കും. സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സർവകക്ഷി സംഘം ജില്ലാ കലക്ടറെ സന്ദർശിക്കാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.